ഇന്ന് ദിവസം 2:15 മണിക്കാണ് ലോ കോളേജ് ലോ അക്കാഡമിയിൽ വിദ്യാർത്ഥികളായ 4th year LLB സ്റ്റുഡൻറ്റ് വി ജി വിവേക് 4th semester BA LLB സ്റ്റുഡൻ്റായ കെ സെൽവം എന്നിവർ കമ്മീഷനിൽ പരാതി കൊണ്ടുവന്നു. അവരോട് കമ്മീഷൻ സിറ്റിംഗ് 2:30 ആരംഭിക്കും, കോർട്ട് ഹാളിൽ ഇരിക്കുക, പ്രസൻ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോപ്പികൾ അവരെന്നെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ പരാതി വായിച്ച് നോക്കി അതിൽ ആവശ്യമായ നടപടികൾ 2:30 കമ്മീഷൻ കോടതി കോർട്ട് ഹാളിൽ വെച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അങ്ങനെ ഒരു സ്വീകരിക്കാത്ത ഒരു നടപടി ഉണ്ടായിട്ടില്ല. കൊട്ടാരക്കരയിൽ ഞങ്ങൾ 19-ാം തീയതി ഒരു സിറ്റിംഗ് നടത്തിയിരുന്നു. അത് കൊട്ടാരക്കര PWD റെസ്റ്റ് ഹൗസിൽ 2:00 മുതൽ സിറ്റിങ്ങും രാവിലെ ഒരു കരിങ്കൽ ക്വാറി സന്ദർശനവുമായിരുന്നു. ക്വാറി സന്ദർശനം കഴിഞ്ഞ് 1:00 കൊട്ടാരക്കര PWD റെസ്റ്റ് ഹൗസിൽ തിരിച്ചെത്തി ഭക്ഷണശേഷം 2:00 കൊട്ടാരക്കര PWD റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ ഞങ്ങൾ സിറ്റിംഗ് ആരംഭിച്ചു. 5:00 ശേഷം കുറച്ച് വിദ്യാർത്ഥികൾ എന്നെ സമീപിച്ചു. സത്യത്തിൽ അവരുടെ പേര് വിവരങ്ങളൊന്നും എനിക്കറിയില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്കിങ്ങനെ കേരള ലോ കോളേജ് ലോ അക്കാഡമിയിൽ വിദ്യാർത്ഥികളാണ്, ഞങ്ങൾക്ക് പരാതിയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പരാതി ഒന്നുകിൽ നിങ്ങൾ സിറ്റിംഗ് സമയത്ത് നേരിട്ട് തരേണ്ടതാണ്, അതല്ലെങ്കിൽ നിങ്ങൾ കമ്മീഷൻ്റെ ഓഫീസിൽ തരേണ്ടതാണ്, അതുമല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഞാൻ സിറ്റിംഗ് നടത്തുന്ന സന്ദർഭത്തിൽ തരണം. അവരുടെ പരാതികൾ വെള്ളക്കടലാസിൽ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് എഴുതിക്കൊണ്ട്, എന്തൊക്കെയാണ് എഴുതിയിരുന്നതെന്ന് തന്നെ വ്യക്തമല്ല. നമ്മുടെ കമ്മീഷൻ്റെ നടപടിക്രമങ്ങൾ കമ്മീഷൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എതിർകക്ഷികൾക്ക് അയക്കേണ്ട നോട്ടീസ് ആവശ്യമായ കോപ്പികൾ സഹിതം വേണം കമ്മീഷനിൽ ഹർജി തരുവാൻ. അത് വായിക്കാവുന്ന ലെജിബിളായി കയ്യക്ഷരത്തിൽ എഴുതുകയോ, ഇല്ലെജിബിളാണെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ DTP എടുത്ത് കമ്പ്യൂട്ടർ പ്രിൻ്റാക്കി തരികയോ ചെയ്യണം. 5 കോപ്പികൾ വേണമെന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഇതിലെ എതിർകക്ഷികളായിട്ടുള്ളവർക്ക് പരാതിയുടെ നോട്ടീസ് അയക്കുന്നതോടൊപ്പം തന്നെ പരാതിയുടെ പകർപ്പും അയച്ചു കൊടുക്കേണ്ടതുണ്ട്. കമ്മീഷനിൽ അതിനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഈ നോട്ടീസ് ആവശ്യപ്പെടുന്നത്. തന്നെയല്ല, PWD റെസ്റ്റ് ഹൗസിൽ സ്വകാര്യമായി ഒരു ന്യായാധിപനായ കമ്മീഷൻ ചെയർമാനെ സന്ദർശിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആ കുട്ടികളോട് ഇന്നേ ദിവസം, ഇന്നലെയാണ്, തിങ്കളാഴ്ച കമ്മീഷൻ ഓഫീസിൽ വരാൻ ഞാൻ ആവശ്യപ്പെട്ടത്. ഇന്നലെ 5:00-6:00 വരെയും ഞാൻ അവരെ കാത്തിരുന്നു, വന്നില്ല. ഇന്ന് 2:00 അവരെത്തിയിട്ടുണ്ട്. 2:30 ആകാൻ പോകുന്നു ഞാൻ ഉത്തരവ് പാസാക്കും.